അതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നരേന്ദ്രമോദിക്കെതിരായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഈ രാജ്യത്തെ എല്ലാ വ്യക്തികൾക്കെതിരെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇവിടത്തെ വിഷയം അവിടെ ഒരു കോടതി ഒരു നിലപാട് സ്വീകരിച്ചു. കോടതി നിലപാട് സ്വീകരിച്ചാൽ അത് നിയമപരമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേടണം. അതിനു പകരം നരേന്ദ്രമോദിയെ പിടിക്കുകയാണോ വേണ്ടത്? എന്തിനാണ് മോദി സമുദായത്തിന് അധിക്ഷേപിക്കാൻ പോകുന്നത്? എന്തിനാണ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഇന്ത്യ അധിക്ഷേപിക്കുന്നത്? അപ്പൊ അതൊക്കെ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന സമയത്ത് ബി ജെ പി അതിനെ ശക്തമായി എതിർക്കും, അതിനെ ജനാധിപത്യപരമായി പ്രതിരോധിക്കാൻ ചെയ്യാൻ കഴിയാവുന്നതൊക്കെ ചെയ്യും. ഞങ്ങൾ ചെയ്യുന്ന ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ ജനാധിപത്യപരമായി പ്രതിരോധിക്കാൻ കഴിയുന്ന എല്ലാ വഴിയും ഞങ്ങൾ നോക്കും. അല്ല, ഇന്ത്യയിൽ ഈ ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ എൻ ഡി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരടക്കം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഗൗരി ലങ്കേഷൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമല്ലേ നമ്മുടെ രാജ്യം? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ കോൺഗ്രസ് ആണോ ഈ അഭിപ്രായം പറയുന്നത്? ഈ ജനാധിപത്യ സ്വാതന്ത്ര്യവും ഈ പത്ര സ്വാതന്ത്ര്യവും ഈ മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ ആ കാലഘട്ടത്തിൽ എവിടെ പോയിരുന്നു? ഞങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങൾ പറയാനുള്ള കാര്യം പരസ്യമായി പറയുകയല്ലേ? ഈ കോൺഗ്രസിന് എന്ത് പറയാനുള്ള അവകാശമുള്ളത്? ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയാനുള്ള അവകാശം കോൺഗ്രസിന് എവിടെയാ ഉള്ളത്? അപ്പോ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഭരിച്ചപ്പോ കാണിച്ചിട്ടുള്ള നിലപാടുകളല്ല ഈ രാജ്യത്തെ ഈ ലോകവും കണ്ടിട്ടുള്ളതാണ്. പാർലമെന്റിനകത്തും പുറത്തും നിയമങ്ങളും കരുനിയമങ്ങളും പാസ്സാക്കിയ ഒരു ഗവൺമെന്റാണ്.